ഡെയിലി ന്യൂസ് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓർമ്മകളുടെ ചിരിയും സന്തോഷവും നിറഞ്ഞ ഈ ഒത്തുചേരലിൽ കണ്ണുകൾ പ്രിയപ്പെട്ടതെന്തോ തിരിയുകയായിരുന്നു ഓർമ്മകളുടെ ആ ചെറിയ നിമിഷം എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ നീ മറന്നുപോയി പാട് മനോഹരമല്ലേ പക്ഷെ നമ്മുടെ സൌഹൃദത്തിനപ്പുറം ഒന്നുമില്ല ബന്ധങ്ങൾക്ക് അമൂല്യവിലുന്നവർക്കായി ജോയ്സ് ബൈബിൾ വായിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും യോന പ്രവാചകൻ്റെ കഥയും ഓർമ്മിക്കുന്നുണ്ടാവും കാരണം യേശു തൻ്റെ കുരിശുമരണത്തിന് ശേഷമുള്ള പുനരുദ്ധാരത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് ആ അദ്ദേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് തൻ്റെ അന്ത്യവിശ്രമത്തിൻ്റെ കാര്യം പറയുമ്പോൾ യോന പ്രവാചകൻ മടങ്ങി വന്നതുപോലെ എന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഓക്കെ നമുക്ക് പ്രവാചകൻ്റെ കഥയിലേക്ക് പോകാം യോന പ്രവാചകൻ ക്രിസ്തുവിനും മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനാണ് ൊക്കെ കാലത്തിന് ശേഷം അപ്പോൾ അദ്ദേഹം ഗത്തേഫർ എന്ന സ്ഥലത്ത് നസ്രത്തിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയുള്ള കാരണം അതിനുശേഷം എല്ലാവർക്കും അറിയാം യേശു ജനിച്ചതും വളർന്നതും അവിടെയാണ് അവിടെ പത്ത് ഈ ഇസ്രായേൽ യാറോബയാം രണ്ടാമൻ രാജാവ് ഭരണം നടത്തുന്ന കാലത്താണ് അദ്ദേഹം പ്രവാചക ചെയ്തിരുന്നത് അക്കാലത്ത് ഇസ്രായേൽ ജനത തോന്നിവാസം തന്നെയായിരുന്നു യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജാവിന്റെ കീഴിലായിരുന്നു അക്കാലത്ത് ദേശം എങ്കിലും ഇദ്ദേഹാത്മാർത്ഥതയോടെ തന്റെ പ്രവാചക വേല നടന്നുകൊണ്ടിരുന്നു പക്ഷെ അക്കാലത്ത് യഹോവ നേരിട്ട് നമ്മുടെ യോനാ പ്രവാചകനെ ഒരു ഏൽപ്പിച്ചു അതായത് തൊട്ടടുത്ത് മറ്റൊരു സ്ഥലമുണ്ട് ഒരു വർ ഒരു മാസത്തോളം നടന്ന് ചെയ്യുന്ന മാത്രം ചെയ്യുന്ന നിനേവ എന്നൊരു നഗരമുണ്ട് ഈ നിനേവ എന്ന സ്ഥലത്തെ ആൾക്കാർ ഇവിടുത്തെ അതിനേക്കാളും നല്ല ബോറായിരുന്നു അതുകൊണ്ട് അവിടെ ചെന്നിട്ട് പ്രവാചക വേല ചെയ്യാനാണ് ഒരു പുതിയ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തത് പ്രവാചകന് ഊഹ് പ്രവാചകനാകെ മൊത്തം വിഷമായി കാരണം അവിടെ ഭയങ്കര ക്രൂരവും അക്രമവും കുപ്രസിദ്ധിയും ഒക്കെ ഉള്ള സ്ഥലമാണ് അവിടെ ചെന്ന് അവിടുത്തെ ജന ഇവിടെ തന്നെ പാട് അപ്പം അവിടെ ചെന്ന് അവരോട് ഇത് പറഞ്ഞിട്ട് എന്ത് പാടാ അവരിത് കേൾക്കുമോ ഇല്ലയോ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണല്ലോ യഹോവയാണ് കൽപ്പിക്കുന്നത് കേൾക്കാതിരിക്കാൻ വയ്യ എങ്കിൽ പോലും അദ്ദേഹത്തിന് ഒട്ടും തോന്നിയില്ല അങ്ങോട്ട് പോകാനായിട്ട് രക്തപാതകങ്ങളുടെ പട്ടണം എന്ന് പോലും അറിയപ്പെടുന്ന ആ സ്ഥലത്തേക്ക് പോകാതിരിക്കുക എന്ന് തന്നെ അദ്ദേഹം തീരുമാനിച്ചു എന്താണോ എന്നാ തോന്നി എന്തായാലും അദ്ദേഹം അവിടെ ചെന്നിട്ട് അവിടുത്തെ തുറമുഖത്തിലേക്ക് ചെന്നു അവിടെ തർഷീഷ് എന്ന് പറഞ്ഞ സ്പെയിൻഡ് പിന്നീട് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ തർഷീഷിലേക്ക് പോകുന്ന ഒരു ചരക്ക് കപ്പൽ കിടപ്പുണ്ടായിരുന്നു ഈ ചരക്ക് കപ്പലിൽ കയറി അദ്ദേഹം ഒളിച്ചിരുന്നു എഹോ കാണില്ലല്ലോ ഭയങ്കര ബുദ്ധിയാണ് അപ്പം അവിടെ കയറി ഒളിച്ചിരുന്നിട്ട് കപ്പൽ വിട്ടു കപ്പൽ വിട്ടപ്പോഴാണ് അടുത്ത പ്രശ്നം യങ്കര കാറും കോളും സമുദ്രം അങ്ങ് ഭയങ്കരായിട്ട് ക്ഷോഭിച്ചു അപ്പൊ ക്ഷോഭിച്ചപ്പോൾ യഹോവയുടെ കോപമാണെന്ന് യോനയ്ക്ക് തോന്നി പക്ഷെ കപ്പിത്താനും കൂട്ടർക്കും അറിയില്ല യോന എന്തെങ്കിലും വരട്ടെ ഇനിയിപ്പോ മരിക്കാണേ മരിക്കാന്നും പറഞ്ഞുകൊണ്ട് അടക്കിൽ കിടന്ന് കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല കപ്പലും അറിയാറായി അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് ഉറങ്ങിക്കിടന്ന് ഇദ്ദേഹത്തെയും വിളിച്ചിട്ട് ചോദിച്ചു എന്താ കാര്യം എങ്ങനെയാണെന്ന് നമ്മളുടെ ആരുടെയോ തെറ്റുകൊണ്ടാവാം എന്ന് പറഞ്ഞവർ നറുക്കിട്ട് നോക്കി നറുത്തിട്ടപ്പോൾ കറക്റ്റ് യോനയുടെ പേരാണ് വന്നത് ഈ ആളുടെ തെറ്റുകൊണ്ടാണത്രേ അപ്പോൾ ചോദിച്ചു എന്തപ്പം പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ശരി എഹോവയുടെ ഇങ്ങനൊരു ദൗത്യം നിഷ നിഷേധിച്ചിട്ട് പോകുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ തന്നെ പ്രശ്നമാണ് ശരിയാണ് നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ യോനയെ അവർ കടലിൽ നിന്ന് താഴേക്ക് ഇട്ടു പക്ഷേ യഹോവ യഹോവയുടെ ദൗത്യത്തിൽ ഉറച്ചു നിൽക്കുമല്ലോ ഒരു വലിയ ഭീമാകാരനായ മത്സ്യം വന്ന് നമ്മുടെ പ്രവാചകനെ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു വിഴുങ്ങി ഈ മത്സ്യത്തിൻ്റെ വയറ്റിലിരിക്കുമ്പോഴും യോന ആലോചിക്കുകയാണെങ്കിൽ എങ്ങനെ രക്ഷപ്പെടുക എന്താ മാർഗം എന്തോ ഇനിയിപ്പോൾ ഇവിടെ തന്നെ ഞാൻ മരിക്കും ഇത് ദൈവം എനിക്ക് നൽകിയ വിധിയായിരിക്കും എന്ന് വെച്ചിട്ട് അന്തമില്ലാത്ത ഇരുളിമേൽ കഴിഞ്ഞ് ഭഗവാനെ വിളിച്ച് യഹോവയെ വിളിച്ച് പ്രാർത്ഥിച്ചു മൂന്ന് ദിവസമായപ്പോൾ കംപ്ലീറ്റ് മാനസാന്തരം വന്ന യോനയെ ഈ മത്സ്യം എന്ത് ചെയ്തു നമ്മൾ മുമ്പ് പറഞ്ഞ എന്ന് പറഞ്ഞ നഗരത്തിൻ്റെ പ്രാന്തത്തിൽ ഛബദിച്ച് വെച്ചു ജീവിതം തിരിച്ചു കിട്ടി അവിടെ ചെന്ന ഇദ്ദേഹത്തിന് യോന പ്രവാചകന് മനസ്സിലായി യഹോവ തൻ്റെ ഇഷ്ടം സാധിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇതെന്ന് അപ്പോൾ അവിടെയാണെങ്കിൽ എന്നെ നമ്മൾ പറയത്തില്ല ചെകുത്താനും കടലിനും ഇടയ്ക്കെന്ന് പറഞ്ഞ അവസ്ഥയാണ് ഒട്ടും യഹോവയുടെ നിയമങ്ങളോ കാര്യങ്ങളോ പാലിക്കാത്ത ഒരു ജനതയുടെ നടുത്ത് ചെന്നിട്ടും ഇദ്ദേഹം തീരുമാനിച്ചു ശരി അല്ലയോ ദൈവമേ അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ വരെ ഉണ്ടായിരുന്ന കപട ദൈവങ്ങൾക്ക് പകരം യഹോവയെ പ്രാർത്ഥിക്കൂ എന്നുള്ള പ്രവാചകന്റെ പ്രവാചക സന്ദേശം അവിടെ എല്ലായിടത്തും എത്തിക്കാനായിട്ട് ശ്രമിച്ചു അദ്ദേഹം ഓർത്തത് മിക്കവാറും അടുത്ത കട അടുത്ത തീക്കാത്തവർ ചുട്ട് നശിപ്പിക്കൂ എന്നാണ് എന്നാൽ യഹോവയുടെ തിരി ഇഷ്ടല്ലേ അപ്പം എന്താ സംഭവിച്ചേ ഇദ്ദേഹം പറഞ്ഞത് അവരെല്ലാവരും കേട്ടു കേട്ടിട്ട് അവരെല്ലാവരും തന്നെ യഹോവയുടെ മാർഗത്തിലേക്ക് വരികയും ചെയ്തു അങ്ങനെയാണ് ആ കഥ യോനയുടെ കഥ എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ ആലോചിക്കുന്ന ഇത് നമ്മളുടെ അവസ്ഥയിലേക്ക് ആലോചിച്ച് നോക്കൂ നമുക്ക് വളരെ വ്യക്തമായിട്ട് എല്ലാം അറിയുന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൻ്റെ എല്ലാ വശങ്ങളും അറിയുന്ന ഒരാൾ നമുക്കൊരു ഡ്യൂട്ടി തരുന്നു പെട്ടെന്ന് നമ്മൾ നമ്മളുടെ ബുദ്ധിയുടെ കോലനുസരിച്ച് അത് ചെയ്യാൻ പറ്റില്ല ഞാൻ നിസ്സഹായയാണ് നിസ്സഹായനാണ് എന്ന് തീരുമാനിക്കുന്നു എന്നാലോ ഒടുവിൽ ആ നമ്മൾ തിരിച്ചറിയുകയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ ഡ്യൂട്ടി തന്നയാൾക്ക് നമ്മളുടെ കഴിവും നമ്മളുടെ സാധ്യതയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നതെന്നും നമ്മൾ നമ്മളുടെ എല്ലാ ആത്മാർത്ഥതയോടും സമർപ്പണത്തോടും ആ ജോലി ചെയ്യുന്ന പക്ഷം അതിൽ വിജയം കാണും എന്നും നമ്മൾ തിരിച്ചറിയുന്ന ഒരു കഥ കൂടിയല്ലേ ഇത് ശുഭരാത്രി